സ്വന്തമായിട്ട് കൊടുത്തൊരു കേസാണ്. ആദ്യം ഞാൻ വനിതസിലിൽ കൊടുത്തിട്ട് ഇത് MLA പരാതി എന്നായതുകൊണ്ട് കമ്മീഷണർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അങ്ങോട്ടേക്ക് കമ്മീഷണർക്ക് കൊടുത്തു. കമ്മീഷണർ കോവളം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തതായിരുന്നു. പിന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനപ്പോ ഒന്നാം തീയതി പോയതാണ്. ഒന്നാം തീയതി പോയപ്പോഴത്തേക്കും സാറിന് ഇപ്പോ രണ്ടാം തീയതി ആണ് കുറച്ച് എന്തോ അവകാശം വേണം, പൂജാ ഹോളിഡേയ്സ് ഒക്കെ വരുന്നു, ലീവിലാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പറഞ്ഞയച്ചു. നെക്സ്റ്റ് ടൈം എന്നെ വിളിക്കുന്നത് 7-ാം തീയതി വരണമെന്നും പറഞ്ഞിട്ടാണ് എനിക്ക് പിന്നെ അടുത്തൊരു ഇൻഫോർമേഷൻ കിട്ടിയത്. ആ 7-ാം തീയതി ഞാൻ വിളിച്ചു, എന്നെ വിളിച്ചിട്ട് അവിടെ ഒരു അനുവെന്ന് പറഞ്ഞ സാറുണ്ട്. ആ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സീസൺ ഇന്ന് അവധിയാണ്, 8-ാം തീയതി വരാൻ പറഞ്ഞു. 8-ാം തീയതി ഞാൻ ചെന്നു. ചെന്നതിനപ്പോഴത്തേക്കും അപ്പോഴും കുറച്ച് ഡിലേ ആക്കി. നെക്സ്റ്റ് ഡേ MLA കണ്ട് സംസാരിച്ച് ക്ലിയറാണെന്ന് പറഞ്ഞത്. എനിക്കിപ്പോ അങ്ങനെയാണ് തോന്നുന്നത്. അതെ, അതാണ് ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുത്ത് 2 ഡേയ്സ് കഴിഞ്ഞ ശേഷമാണ് എന്നെ കോവളത്തുനിന്ന് വിളിക്കുന്നത്. കോവളത്തുനിന്ന് വിളിച്ച് ഞാൻ ചെന്നതാണ്. അപ്പോ MLA ലൈനിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞു, റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. പിന്നീട് സാർ എന്തോ ലീവിലാണ് അങ്ങനെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ടാണ് 7-ാം തീയതി ചെല്ലാൻ പറഞ്ഞത്. ഞാൻ ആദ്യം കമ്മീഷണർക്കാണ്, ആദ്യം വനിതാ സെല്ലിലാണ് കൊടുത്തത്. MLA എൽദോസ് കുന്നപ്പള്ളി MLA ആയതുകൊണ്ട് അത് കമ്മീഷണർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്തോ ആ വനിതാ സെല്ലിന്ന് പറഞ്ഞു. അപ്പോ തന്നെ വനിതാ സെല്ലിലോ എവിടെന്നു എനിക്ക് അറിയത്തില്ല, അപ്പൊ തന്നെ MLA വിളിച്ച് പറഞ്ഞ് അവിടുന്ന് ഒരു ഇൻഫോർമേഷൻ പോയിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ കംപ്ലൈന്റ് മൂവ് ചെയ്തത്. ആ ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയുന്നില്ല. അതെ, അതായത് 3 പേര് പ്രതികൾ എന്ന് പറയുന്നത്, 14-ാം തീയതിയാണ് കോവളത്തുള്ള സംഭവം ഉണ്ടായത്, എന്നെ ഉപദ്രവിച്ചതും. അത് ഞാനല്ല പോലീസിനോട് പറഞ്ഞത്, കണ്ടു നിന്ന നാട്ടുകാര് പോലീസിനെ വിളിച്ച് അറിയിക്കുകയായിരുന്നു ചെയ്തത്. അതവിടെ റെക്കോർഡഡ് ആണ്. അതിനുശേഷം പോലീസുകാർക്കടുത്ത് MLA ആണെന്നും പറഞ്ഞ് ഇതെന്റെ ഭാര്യ എന്നും പറഞ്ഞ് കാണിച്ച് പോലീസുകാരെ കൊണ്ട് തന്നെ എന്റെ വണ്ടിയിൽ കയറ്റി വിടുകയായിരുന്നു. അതിനുശേഷം ഒരു 3-4 മണിക്കൂർ സിറ്റിയിൽ പോയി. പിന്നെ ഹോസ്പിറ്റലിൽ പിന്നെയും എന്നെ വീട്ടിൽ വെച്ച് ഉപദ്രവിച്ചു. വീട്ടിൽ വന്നു ഉപദ്രവിച്ച് വീണ്ടും ജന ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ളതാണ്. അത് MLA തന്നെയാണ് കൊണ്ടുപോയിരുന്നത്. മർദ്ദിച്ചിരുന്നു, വന്നിരുന്നു. വൈഫാണെന്നാ പറഞ്ഞത്. ഇത് കണ്ടു നിന്ന നാട്ടുകാരാണ് പോലീസിനെ വിളിച്ചറിയിച്ചത്. എന്തോ സർ, അത് എന്റെ വീട്ടില് വന്ന് മദ്യപിച്ച് വന്നിരുന്നു. എന്റെ വീട്ടില് വന്ന് ഞാൻ ആരും ഇല്ലാത്തൊരു സ്ത്രീയാണ്. അപ്പോ വീട്ടില് മദ്യപിച്ച് വന്ന് വഴക്കുണ്ടാക്കി, കൂടെ ഇറങ്ങി വന്നത് ഇപ്പൊ ഞാൻ നാട്ടുകാരെ അറിയിക്കും അങ്ങനെയാണ് കൊണ്ട് ഭീഷണിപ്പെടുത്തി എന്നെ അടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. MLA ഒരു ആദ്യം MLA ഇത് അദ്ദേഹം 2-ാം തവണയാണ് MLA ഇത്. ആദ്യം MLA ആയിരുന്നപ്പോഴത്തേക്കും MLA കൂടെ ഉണ്ടായിരുന്ന ഒരു PA ഫ്രണ്ടായിരുന്നു. അപ്പോ ആ ഇതിലാണ് പരിചയമായത്. പക്ഷെ പരിചയമായിരുന്നെങ്കിലും ഞങ്ങൾ തമ്മിലെ കമ്മ്യൂണിക്കേഷൻ ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ അടുത്ത കാലത്ത് അതായത് ജൂലൈ മാസം മുതലാണ് ഇങ്ങനെ അടുത്ത് വന്നത്. ജസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അത് ഞാൻ കൂടുതൽ അതിലോട്ട് കടക്കുന്നില്ല സർ. MLA PA പഴയ സുഹൃത്താണ്. PA ഡാമിപ്പോൾ എന്ന് പറഞ്ഞ വ്യക്തിയും, ഡാമിപ്പോൾ എന്നാണ് PA പേര്. പിന്നെ ജിഷ്ണു.
ഡാമിപ്പോൾ ജിഷ്ണു ആണ്, അതും പുള്ളിയുടെ ഇവിടുത്തെ ഫ്രണ്ടാണ്. എല്ലാരുടെയും പറഞ്ഞിട്ടാണ് എന്റെ വീട്ടിൽ അവിടെ പറഞ്ഞു. അപ്പോ സാർ തന്നെ പറഞ്ഞു ആ കുട്ടി എന്നോട് അങ്ങനെയല്ല സംസാരിച്ചിരിക്കുന്നത്, അത് ക്യാഷ് ഒന്നും ചോദിച്ചിട്ടില്ല, അങ്ങനെ എല്ലാം പറഞ്ഞു, അതിനെ എന്നെ ഉപദ്രവിക്കുന്നു മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അല്ല സി എ അതാണ് എൻ്റെ അടുത്ത് പറഞ്ഞതെന്നാണ് സി എ എൽദോസിനോട് കുന്നപ്പള്ളിയോട് പറഞ്ഞത്. അവിടെ വെച്ചില്ലായിരുന്നു, അതിനുശേഷം അവിടെ സാറിന് അദ്ദേഹം സംസാരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് സാറ് എം എൽ എയുടെ കൂടെ ഇവിടേക്ക് പോകാൻ പറഞ്ഞു. അത് തുറന്നു പറയാൻ പറ്റില്ല ചില ഇതിൽ, അതെനിക്ക് അറിയില്ല. അപ്പൊ അങ്ങനെയാണ് വനിത ഇവിടെ ഒരു വക്കീലിന്റെ, പുള്ളി എന്നെ നേരത്തെ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്കതൊന്നും അറിഞ്ഞിട്ടില്ല, ഇതിന്റെ ഇടയിൽ പ്ലേ ഒന്നും എനിക്കറിയത്തില്ല. അങ്ങനെയാണ് വക്കീൽ ഓഫീസിന്റെ അവിടെ വന്നത്, ത്രിവേണി ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലുള്ള വക്കീൽ ഓഫീസിലേക്കാണ് എം എൽ എ ഞാൻ ഇവിടെ പോകുന്നത്. ആ തരാന്ന് പറഞ്ഞു, 30 ലക്ഷമാണ് ഓഫർ പറഞ്ഞത്. കേസ് പിൻവലിക്കണം. ഇല്ല ഇല്ല, സി എ വിഴിഞ്ഞത് മാത്രമേ വെച്ചേ കണ്ടിട്ടുള്ളൂ. ആദ്യം സി എനെ കാണുമ്പോ സിയോട് എം എൽ എ പറഞ്ഞത് 20 ലക്ഷം രൂപ കൊടുക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞ് സാർ ഇങ്ങനെയാണ് പറയുന്നത്, ഇങ്ങനെ ഒരു ഇതിലോട്ടല്ല ഞാൻ വന്നത്, എന്നെ ഉപദ്രവിക്കരുത്, എനിക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല, നിവൃത്തി കെട്ടുകൊണ്ടാണ് പല കോംപ്രമൈസും ശ്രമിച്ചതാണ്, പലരും വന്നതാണ്, പക്ഷെ അതിന്റെ പിറ്റേസും വീണ്ടും ഇത് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാരും അങ്ങനല്ല, ഇല്ല ഇല്ല ഇല്ല. അതെന്താന്ന് വെച്ചാൽ വക്കീൽ ഓഫീസിൽ പോകുന്നു, അവിടെ വെച്ചിട്ട് ആണ് ഈ ഒരു വിഷയം ഉണ്ടാവുന്നത്. ഞാൻ അവിടെ നിന്ന് പിന്നെ ഒരു ഒരു വേറൊരു ലോക്കൽ ചാനലിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചാനലും കൂടി വന്ന് ഇടപെട്ട് എന്റെ വീഡിയോസ് ഒക്കെ എടുക്കുന്നു, ഞാൻ ഇതാവുന്നു, എന്നെ വിളിച്ച് മർദ്ദിക്കുന്നു, ഞാൻ അവസാനം ഓടി വരായ ചെയ്ത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവരെന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത്, എന്നെ ഹണി ട്രാപ്പിൽ പെടുത്തും, നിന്റെ വീഡിയോസ് ഉണ്ട്, നിന്റെ അതുണ്ട് ഇതുണ്ട് എന്നെല്ലാം പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തി. ഓൾറെഡി ഞാൻ കേസ് കൊടുത്തിട്ടും എനിക്ക് അതിനൊരു ഇതുമില്ല, എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരാളും ഇല്ല, ഒന്നുമില്ല എനിക്കപ്പോ. ഞാൻ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് നാട് വിട്ടുപോകാൻ വേണ്ടി തീരുമാനിച്ച് ഇറങ്ങിപ്പോയതാണ്. അപ്പോ അവിടെ വെച്ചിട്ട് കന്യാകുമാരി ബീച്ചിൽ മീൻസ് കടലിൽ ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കാണ് അവിടെ പോലീസുകാരെന്നും പിടിച്ച്, അന്നത്തെ ദിവസം പോലീസുകാരും ഹോൾഡ് ചെയ്ത് തന്നെ. അതിനുശേഷമാണ് നമ്മളിവിടുത്തെ പോലീസുകാർ, അതാണ് നെയ്യാറ്റിങ്കര് വെച്ചിട്ടല്ല എന്നെ പോലീസുകാരെ. തമിഴ്നാട്ടില് കന്യാകുമാരി അവിടെ കടലിൽ ചാടിച്ചാവാൻ വേണ്ടി പോയപ്പോ അവിടുത്തെ പോലീസുകാര് നാട്ടുകാർ വന്ന് പിടിക്കുകയും പോലീസിനെ അറിയിക്കുകയും അങ്ങനെയായിരുന്നു സംഭവം. തമിഴ്നാട് പോലീസ് അതെ, പോലീസുകാര് വന്നില്ല, ഇല്ലില്ല പോലീസുകാര് വന്നില്ല, ഞാൻ എന്നിട്ട് അവര് കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞിട്ട് എന്നെ ബസ് കയറ്റി വിട്ടു നാഗർകോവിലേക്ക്. അപ്പോ ബസ് കയറ്റിട്ടപ്പോഴത്തേക്കും ഞാൻ അവിടെ ഇങ്ങോട്ട് തിരിച്ചു വന്നില്ല, ഞാൻ വീണ്ടും പേടിച്ചിട്ട് മധുരയ്ക്ക് പോയി. അവിടെ വെച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണെങ്കിൽ സമയത്താണ് മഞ്ജുവിലെ മേഡം വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിപ്പോ വന്നു നിങ്ങളുടെ പേരിൽ അടുത്ത കേസ് എടുക്കും, നിങ്ങളെ ഞങ്ങള് ഇതാക്കിക്കൊണ്ടിരിക്കുക, നിങ്ങളുടെ ഓരോ റൂട്ടൊക്കെ പറഞ്ഞു. എന്തോ അവിടുത്തെ എസ് ഐ മേഡം എന്നാ പറഞ്ഞു. അത് നേരെ പോയത് സി എനെ കാണാൻ വേണ്ടിട്ടായിരുന്നു.
ഞങ്ങള് വിഴിഞ്ഞം ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. കേൾക്കുന്നു? വിഴിഞ്ഞം ഭാഗത്തോട്ടാണ് പോയത്. അവിടെ അതിനുശേഷം സാറ് വിഴിഞ്ഞത്തായിരുന്നു അന്ന് ഡ്യൂട്ടിയില്. സാറ് പറഞ്ഞിട്ടായിരുന്നു അന്ന് ആ ഒരു ഒത്തുതീർപ്പ് ഉണ്ടായത് ശ്രമിച്ചത്. കാരണം ഞാൻ ഏഴാം തീയതി സോറി ഏഴാം തീയതി ചെല്ലുമ്പോൾ എട്ടാം തീയതി മൊഴി കൊടുക്കാൻ വേണ്ടി ചെന്നതായിരുന്നു. ആദ്യം തൊട്ട് എൽദോസ് കുന്നപ്പള്ളിയാണ് എന്നെ ഇങ്ങനെ പെടുത്തുന്നത് പറഞ്ഞുകൊണ്ടിരുന്നത്. സാർ, അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സുഹൃത്തായിരുന്നു. പിന്നീട് ഞങ്ങള് ജൂലൈ മുതലാണ് ഉണ്ടായത്. അപ്പോ ഇദ്ദേഹം ഒരു മോശം വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിന് പല രീതികളും പല മോശം കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. എന്റെ പ്രൈവസിനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു. അപ്പൊ അതുകൊണ്ടൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ എന്നെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഇതുപോലെ എന്നെ ഉപദ്രവിച്ചത്. എന്റെ വീട്ടിൽ കയറി വരുന്നതും മദ്യപിച്ചുകൊണ്ടും ഒക്കെ വീട്ടിൽ കയറി വരിക, വീട്ടിൽ കയറി വന്ന ഉടനെ തന്നെ വാതിലടയ്ക്കുക ശ്രമിക്കുക, അങ്ങനെയൊക്കെ കുറെ. വീട് തുറന്നില്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം. അങ്ങനെ മൊത്തം ഞാൻ നാട്ടിലൊക്കെ ഗേറ്റ് തുറക്കുക, എന്റെ വഴി കാറങ്ങനെ കാറ് പോവും തിരിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എന്നിട്ടും മീഡിയേഷന് വേണ്ടിട്ട് പലവരെയും വിളിച്ചിരുന്നു. അതെ, പരാതിയുമായി പോവാനല്ല, കുറെ മീഡിയേഷന്റെ ഇടയിൽ നടന്നു ഈ ഉപദ്രവങ്ങളും. ഇപ്പൊ 14th ഞാൻ ഈ സംഭവം ഉണ്ടെങ്കിലും അതിനുശേഷം എന്നെ ഒരു കോൺഗ്രസിൽ തന്നെയുള്ള പെരുമ്പാവൂരുള്ള മാറമ്പള്ളിയിലുള്ള ഒരു ലേഡി എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. അത് ഇദ്ദേഹത്തിന്റെ ഒരു സ്ത്രീ ആയിരുന്നു. അപ്പൊ അവരെന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിട്ട് പറഞ്ഞു 14 ദിവസം എന്നെ റിമാൻഡ് ചെയ്യും, ഞാൻ എവിടെ ഉണ്ടെങ്കിൽ എന്നെ വന്ന് പൊക്കും, നീ ഒരു ട്രാപ്പുകാരിയാണ്, നീ ക്യാഷിന് വേണ്ടിട്ട് നടക്കുന്നതാണ്. അപ്പൊ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ഇതുണ്ട് ചേച്ചി എന്നെ വിട്ടേക്ക്, ഞാൻ ഒന്നിനില്ല, ഞാൻ ആരും ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ എന്നാ കണ്ട. അപ്പോ അത് ഈ MLA ഇവരും കൂടി കളിച്ച ഇതായിരുന്നു അവസാനം. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്നെ ഒരു പോലീസുകാരനെ കൊണ്ട് കള്ളകാച്ചനെ പോലീസുകാരനും പറഞ്ഞു വിളിപ്പിച്ച് ഭീഷണിപ്പെടുത്തി. കംപ്ലൈന്റ് ഉണ്ട്, എന്നിപ്പോ ജയിലിൽ അറസ്റ്റിലാവും എന്നുള്ള പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഒരു നിവൃത്തിയില്ല. അതായപ്പോ ഞാൻ ബാക്കി ഈ കോംപ്രമൈസിന് വന്ന എല്ലാവരെയും സംസാരിച്ചപ്പോ അവരെല്ലാരും വന്ന് സംസാരിച്ചതാണ്. പക്ഷെ പിറ്റേസ് ഇതന്നെ ആവർത്തിക്കാം. ഇതെല്ലാം കഴിഞ്ഞ ശേഷവും എൽദോസ് കുന്നപ്പള്ളി വീണ്ടും എന്റെ വീട്ടിലോട്ട് വന്നു. ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ലേഡിയെ കൊണ്ട് ഭീഷണിപ്പെടുത്തി, ഈ പറഞ്ഞ പോലീസുകാരനെ കൊണ്ട് ഭീഷണിപ്പെടുത്തി, കംപ്ലൈന്റ് കൊടുക്കും. അതിനു ശേഷം വീണ്ടും വന്ന് എന്നെ ബുദ്ധിമുട്ടിച്ചപ്പോഴാണ് അതിന്റെ പിറ്റേസോണ് ഞാൻ കംപ്ലൈന്റായിട്ട് മൂവ് ചെയ്തത്. അതെ, അവര് നല്ല പെരുമ്പാവൂര് മാറമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു സ്ത്രീയാണ് അവര്. അവര് ഭീഷണി പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവര് മനനഷ്ടത്തിന് പോയി പ്രശ്നം വരുമോ എന്നുള്ള പേര്. അവര് മുൻ ഇതായിരുന്നു, എന്താ പറയാ, മെമ്പറായിരുന്നു, വാർഡ് മെമ്പറായിരുന്നു. ഇല്ല, ഒത്തിരിപ്പനാക്കുന്ന അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് അവരൊക്കെയാണ് വന്നിട്ടുള്ളത്. രാഷ്ട്രീയം ഉണ്ടല്ലോ. ഇല്ല ഇല്ല ഇല്ല. ഇല്ല, ഞാൻ എന്നും ആർക്കൊന്നും കൈമാറിയിട്ടില്ല. ശരിയല്ല, അദ്ദേഹത്തിന്റെ ഫോൺ എന്റെ കയ്യിലാണെങ്കിൽ അദ്ദേഹം അതിന് ഓൾറെഡി കംപ്ലൈന്റ് കൊടുക്കണമായിരുന്നല്ലോ. അദ്ദേഹം എന്തുകൊണ്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല? അദ്ദേഹത്തിന്റെ ഫോൺ ഇപ്പൊ എന്റെ കയ്യിലായിരുന്നെങ്കിൽ, ഞാൻ അത് പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കംപ്ലൈന്റ് കൊടുക്കാൻ വരും. ഇപ്പൊ ഞാനത് പറയുന്നില്ല. ഉണ്ട് ഉണ്ട്. ഞാനതൊക്കെ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അതിന്റെ ഉള്ളൊന്നും പറയാനില്ല.
അദ്ദേഹം നിങ്ങളെ ഒരു സ്ത്രീ എന്ന നിലയിൽ നിങ്ങളെ ലൈംഗികമായി പീഡിപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ആരോപണം നിങ്ങൾ ഉയർത്താറുണ്ടോ? ഞാനത് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് സാർ. നമ്മൾ നോ പറഞ്ഞിട്ട് നമ്മളെ വീട്ടിൽ വന്ന് ഉപദ്രവിക്കുക, അത് ആ ഒരു പ്രശ്നം. അത് രഹസ്യ മൊഴിയായിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ഞാൻ ആ ഒരു രീതിയിലോട്ട് പോകുന്നു. അതിൽ ഇപ്പൊ എം എൽ എ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതില് ആ ഇപ്പൊ എടുത്തേക്കുന്ന സെക്ഷൻസ് അതൊന്നും ഇല്ല എന്ന് തോന്നുന്നത്. ആ അത് അടുത്ത എഫ്ഐആർ. ഇതിപ്പോ എന്റെ അറിവില് എനിക്ക് അറിയില്ല, 3 സ്റ്റേഷനിലായിട്ടാണ് കേസുകൾ പോകുന്നതെന്നാണ് എന്റെ അറിവില്. 3 സ്റ്റേഷനിലായിട്ട് കേസുകൾ പോകുന്നതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോ അത് അതിനനുസരിച്ച് ബാക്കി ഞാൻ അടുത്ത ഇതുപോലെ ഞാൻ അടുത്ത ഇതില് ഞാൻ എന്തായാലും അത് റിവീൽ ചെയ്യാം, പറയാം. അത് ഞാൻ പറയാം. എന്തായാലും ഞാൻ ഒന്നും കൂടി നിങ്ങളെ കാണുന്നതായിരിക്കും. ഒരു ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്നത്. അതായത് ലൈംഗികമായി പീഡിപ്പിക്കും, ശാരീരികമായി ആക്രമിക്കും, പലതവണ അത് തുടർന്നു. ഇത്തരം കാര്യങ്ങൾ ആ മൊഴി ഈ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഞാൻ കൊടുത്ത മൊഴിയിൽ എന്തായാലും ഉറച്ചു നിൽക്കുന്നതായിരിക്കും. എന്ത് മൊഴി എന്നാണ് ഞാനിപ്പോ പറയുന്നില്ല, കൊടുത്ത മൊഴിയിൽ ഞാൻ എന്തായാലും ഉറച്ചു നിൽക്കുന്നതാണ്. സാർ, ഞാൻ ചില കാര്യങ്ങൾ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം അത് രഹസ്യ മൊഴിയായിട്ടാണ് ഇരിക്കുന്നതെന്നുള്ളതുകൊണ്ട്. ഞാൻ എഫ്ഐആർ കൊടുത്ത് എഫ്ഐആർ ഇപ്പിടും ഇന്ന് ഇടുന്നാന്ന് ഞാൻ അറിഞ്ഞത്. അതിട്ട് ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും മീഡിയനെ കാണുന്നതായിരിക്കും. അതെ, ആ മൊഴിയിൽ പറഞ്ഞത് ഞാൻ വഞ്ചൂര് കോടതിയിലല്ല പറഞ്ഞത്, അല്ല വഞ്ചൂര് കോടതിയില് മജിസ്ട്രേറ്റിന് മുന്നിൽ കൊടുത്ത മൊഴി ഉറച്ചു നിൽക്കാണ്. അത് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ പരാതിയിലും ഞാൻ കോവളത്ത് കൊടുത്ത പരാതിയിലും എല്ലാത്തിലും ഉറച്ചു നിൽക്കുന്നതാണ്. പിന്നിപ്പോ എനിക്കൊരു അഭ്യർത്ഥന ഉള്ളത്, സമൂഹ മാധ്യമങ്ങളിൽ എന്നെ കുറിച്ചിട്ട് പല മോശം വീഡിയോസും പല മോശം കാര്യങ്ങളും ഇപ്പോ പെരുമ്പാവതി തന്നെ പല രീതിയിലുള്ള ഞാൻ പറയുന്നത് കേൾക്കുന്നു. ആ അപ്പോ പലവരും മോശം വീഡിയോസും പല അഭ്യൂഹങ്ങളും പല രീതിയിലും എന്നെ മോശപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഒരു വോയിസ് എം എൽ എ തന്നെ പറയുന്നത് എനിക്ക് കേൾപ്പിക്കാൻ ആഗ്രഹമുണ്ട്. പറ്റുമെങ്കിൽ ഞാൻ കേൾപ്പിച്ചേർത്തേ. നിങ്ങളാരും എന്റെ ദൃശ്യം കേൾപ്പിക്കാമേ. ഇതൊരു വേറൊരു എന്നെ ബുദ്ധിമുട്ടിച്ച ഒരു മാധ്യമപ്രവർത്തകനോട് പറയുന്ന ഒരു ഇതാണ്, നിങ്ങൾക്ക് കേൾക്കാം. ഇതിലൂടെ മനസ്സിലാക്കാം ഇവര് പലതവണ കോംപ്രമൈസിന് ശ്രമിച്ചിട്ടുണ്ടെന്ന് ഉള്ളത്. പ്ലേ ചെയ്യാമേ. അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ തമ്പി എന്ന ഒരു ചേട്ടൻ ബന്ധപ്പെട്ടിട്ടുണ്ട്, നമ്മൾ അത് ക്ലിയർ ആയിട്ട് തന്നെ പോകുന്നത്, ഒരു പ്രശ്നം അതിനൊക്കെ ഇല്ല കേട്ടോ. ഞാൻ അന്ന് നിങ്ങൾ നേരത്തെ ചോദിച്ചോ പറയുന്നതെന്ന് പറഞ്ഞാൽ അവള് ആ വാർത്ത വന്നതിനകത്ത് അവൾക്ക് ഡിഫാമിനേഷന് പോയി 10 ലക്ഷം രൂപ മേടിച്ചോളാം. അല്ലാതെ അതിനകത്ത് പിന്നെ ആ കേസിൽ പ്രതികളൊക്കെ ഇപ്പൊ മുങ്ങി നിൽക്കുകയാണ്. ഞാൻ ഒരുപാട് തിരക്കാതെ, പക്ഷെ അതിനകത്ത് ആ കാര്യത്തിൽ ആ കൊച്ച് അതിൽ നിരപരാധിയാണ്. പക്ഷെ വേറെന്താ കാര്യത്തിൽ എനിക്കറിയത്തില്ല.
ആ ഒരു കേസിൽ അവള് നിരപരാധിയാണ്, അവളുടെ ഭാഗത്ത് നീതി കിട്ടി, അപ്പൊ 10 ലക്ഷം രൂപ അവൾക്ക്. അതെനിക്കറിയാം, എനിക്കറിയാം, അത് കറക്റ്റാ. ആ കേസിൽ പുള്ളിക്കാറ്റി നിരപരാധിയാണ്. പുള്ളിക്കാറ്റി ഞാൻ പരിചയപ്പെട്ടതനുസരിച്ചിട്ട് എനിക്ക് അത്ര പ്രശ്നക്കാരിയായിട്ട് ആദ്യം എനിക്ക് തോന്നിയിട്ടില്ല. അതിന്റെ പ്രശ്നം ഉണ്ടാകുന്ന, പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളതിൽ എനിക്ക് പ്രശ്നമുള്ളൂ. അപ്പൊ നല്ലതായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്ന് ഉടായ്പ അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ? നമ്മള് സ്ഥാനം നിൽക്കുന്ന ഒരാളല്ലേ, അങ്ങനെ പറ്റുമോ? അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഞാൻ വരുമ്പോ ആയിട്ട് വിളിച്ചോളാം കേട്ടോ. ഓക്കെ ശരി. എന്നെ അല്ല, ആ വാർത്ത തെറ്റാണെന്ന് അദ്ദേഹം ഓൾറെഡി പറയുന്നതാണ്. ഇത് ഇപ്പൊ ഈ വാർത്ത വന്നതിന് ശേഷമല്ലേ ഇപ്പൊ അദ്ദേഹം മിസ്സിംഗ് ആന്ന് പറയുന്നത്, അറിയത്തില്ല. അപ്പൊ ഈ വാർത്ത വന്നതിന് ശേഷം അല്ല, അതിനു മുന്നേ ഈ കാര്യത്തെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാർത്താണ്. ഇപ്പോ അത് ആണ് പെരുമ്പാവൂരിലെ പലവരും എന്നെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ. അതെ അതെ, ഒരു വസ്തുതയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കില്ലല്ലോ. ഇല്ല, ചീറ്റിംഗ് കേസ് ഇല്ല. എന്റെ ഞാനിപ്പോഴും ഉറപ്പ് പറയുന്നു. ഞാനിപ്പോ ഇത് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് പറയുന്നു, എന്റെ പേരിൽ ഞാൻ ഏതെങ്കിലും രീതിയിൽ കാശ് തട്ടിച്ചിട്ടുണ്ടെന്നോ ആരെങ്കിലും കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടുണ്ടെന്നോ എന്ത് വേണമെങ്കിലും ഒരു രീതിയിൽ എന്നെ കൊണ്ടാരെങ്കിലും കൊല്ലം ഉപദ്രവം നോക്കിയിട്ടുണ്ടെന്നോ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും, ഞാൻ അതനുസരിച്ച് ചെയ്യും. കാരണം അതില്ല, ഇല്ല. അല്ല പിന്നെ ഡൈവോഴ്സ് കേസ് ഉണ്ടാവുമല്ലോ ഓൾമോസ്റ്റ് എന്റെ മോനെ. അപ്പൊ അല്ലാതെ ഞാൻ എന്നെ ഇതാക്കിയിട്ടുള്ള ഒരു കേസ് ഒന്നും എവിടെ ഇല്ല. അത് ഞാൻ ഉറപ്പ് തരുന്നു. പിന്നെ അതേപോലെ ഒരു കുറെ സോഷ്യൽ മീഡിയയില് എനിക്കറിയത്തില്ല, കുറച്ച് സോഷ്യൽ മീഡിയയില് എന്റെ ഫോട്ടോസ്, ഞാനൊരു വിക്ടിമിനാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, CSR എന്റെ പേര് പറയുന്നുണ്ട് ഒരു ചാനലിനോട്, എന്റെ സ്വദേശം പറയുന്നുണ്ട്. അപ്പൊ തന്നെ ഒന്ന് ചിന്തിച്ചുകൂടും, ഞാനൊരു എരയാണ്. എനിക്കും സമൂഹത്തിൽ ഇറങ്ങി നടക്കണം. എനിക്ക് ഉപദ്രവം സഹിക്കാൻ പറ്റാതെ ആയതുകൊണ്ടാണ് ഞാൻ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തത്. അല്ലാതെ എന്നിട്ടും എന്നെ വീണ്ടും വന്ന് ഉപദ്രവിച്ചു, ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? എന്നെ ഉപദ്രവിച്ചോണ്ടിരിക്കുമ്പോ ഒരു MLA ആണ്, ഞാൻ മാക്സിമം കേസായിട്ട് പോകണ്ടല്ലോ എന്ന് വന്നിട്ട് പലവരെ കൊണ്ടും, ഒരു പോലീസ് വചന, ഒരു ലേഡി, ഇവരെ കൊണ്ടൊക്കെ എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഓരോ ദിവസം ഭീഷണിപ്പെട്ട് പെട്ടുപെട്ടുകൊണ്ട് നിർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ല അല്ല, അതായിരുന്നു ശരി. അതിനു മുന്നേ ഞങ്ങൾ പുള്ളിയെ കുറിച്ച്, അതെ, സാർ 28-ാം തീയതി പരാതി കൊടുക്കുന്നത്. 14-ാം തീയതിയാണല്ലോ കൂട്ടിക്കൊണ്ട് പോകുന്നത്. സാർ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരിക്കലും അല്ല. അദ്ദേഹം ഞങ്ങൾ തമ്മിൽ പല തവണ, ഞാൻ നാട്ടിലായിരുന്നപ്പോഴും പലതവണ കോംപ്രമൈസ് ചെയ്തതാണ് ഈ ഒരു വിഷയത്തിൽ. ഞാൻ ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഒഴിഞ്ഞു പോവാതെ ഇരുന്ന് പുള്ളി തന്നെ എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 14-ാം തീയതി എന്റെ വീട്ടിൽ വന്ന് എന്നെ ഉപദ്രവിച്ചിട്ട് എന്നെ ഇറക്കിക്കൊണ്ട് പോയതാണ്, അല്ലെങ്കിൽ അടുത്തുള്ള വീടുകളിൽ കയറി പറയും. അങ്ങനെ ഒരു വിഷയമൊക്കെ അവിടെ ഉണ്ടാക്കിയിരുന്നു. സാർ നന്നായിട്ട് മദ്യപിക്കുന്ന ഒരാളാണ്, നന്നായിട്ട് മദ്യപിക്കുന്നതും, പിന്നെ അത് മാത്രല്ല കൂടുതൽ വിവരങ്ങള് ഒരുപാടുണ്ട് പറയാനായിട്ട്. പക്ഷെ ഇപ്പൊ ഞാൻ അതൊന്നും പറയുന്നില്ല. ഇനി എന്നെ ഏതെങ്കിലും രീതിയിൽ പെരുമ്പാവൂരുകാരോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ തന്നെ പല രീതിയിൽ എന്നെ ഉപദ്രവിക്കുന്നുണ്ട്, പല രീതിയിൽ എനിക്ക് മാനസിക പീഡനം നന്നായിട്ട് തരുന്നുണ്ട്. പക്ഷെ സത്യങ്ങൾ അവരൊന്ന് മനസ്സിലാക്കേണ്ടത് നല്ലതാണ്. കാരണം എല്ലാവരും പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ടല്ലോ പോകുന്നത്, വഴിയിൽ നടക്കുന്ന ഒരാളല്ലോ നമ്മൾ പീഡിപ്പിച്ചെന്ന് പറയുന്നത്. അപ്പോ ഒമ്പതാം തീയതി വരെ വിളിച്ചിട്ടുണ്ട്, അതിനുശേഷം ഇല്ല. അന്നാണല്ലോ സാർ എന്നെ ഉപദ്രവിക്കുന്നതും ഇറക്കിക്കൊണ്ടു പോകുന്നതൊക്കെ. മിനിഞ്ഞാന്ന്, അതെ മിനിഞ്ഞാന്നാണ് ഞാൻ പറഞ്ഞത്. സാർ ഞാൻ ഇവിടെയാണ് കല്യാണം കഴിച്ച് വന്നത്, പിന്നെ ഞാൻ ഇവിടെയാണ് സ്ഥിരമായത്. ഞാൻ പെരുമ്പാവൂരുകാരിയല്ല. ഈ ആരില്ലാന്ന് പറയുന്നത്
സാർ, നമ്മൾ ക്യാഷിന് വേണ്ടിട്ടല്ലോ വരാൻ നിൽക്കുന്നത്. നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? നമ്മൾ ഒരാൾക്കൂടെ കൂടെ സ്നേഹിക്കുന്നതും അല്ലെങ്കിൽ പോകുന്നതൊക്കെ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണോ സാർ? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞാണെങ്കിൽ എനിക്ക് 30 ലക്ഷം രൂപ വാഗ്ദാനം തന്നപ്പോ എനിക്കത് വാങ്ങിച്ച് എനിക്ക് എന്റെ ജീവിത മാർഗം നോക്കിയാൽ മതി. ഈ കേസിന് പോയിട്ട് നിങ്ങളുടെ മുന്നിൽ പോലും ഇങ്ങനെ വന്നിരിക്കേണ്ട അവസ്ഥ എനിക്ക് വരില്ലല്ലോ സാർ. നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. എനിക്കറിയില്ലല്ലോ സാർ. ഉണ്ടാവായിരിക്കും, എനിക്കറിയില്ല സാർ. സാർ, അതിനിടയ്ക്ക് അവർ സംഭവങ്ങളാണ് പറഞ്ഞു. 14 ഒരു മീഡിയേഷന് വേണ്ടി ഒരുപാട് പേര് വന്നു സംസാരിച്ചു, നൽകിയിരുന്നു പരാതി എന്ന് വെച്ചാൽ. അതുകൊണ്ടാണ് ജനറൽ ഹോസ്പിറ്റലിൽ പുള്ളി എന്നെ ഉപദ്രവിച്ച് അവശതയാക്കിയിട്ട് ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് നടത്തുന്നത്. അവിടെ കൊണ്ട് സർട്ടിഫിക്കറ്റ് എഴുതിയതാണ് 14th. യെസ്, മീൻസ് 14th 15th വെളുപ്പിന് അല്ല ആ സമയത്ത് ജനറൽ ഹോസ്പിറ്റലിൽ. ഈ 9th, അതായത് കഴിഞ്ഞ ശനിയാഴ്ച അവസാനം ഉപദ്രവിച്ചത്, അതെ, അത് സംബന്ധിച്ചിട്ടാണ് എനിക്ക് കംപ്ലൈന്റ് കൊടുത്തു. അവിടെ നീതിയില്ല, എവിടെയും കാര്യങ്ങൾ കിട്ടുന്നില്ല. എന്നെ വീണ്ടും ഹണി ട്രാപ്പിൽ പെടുത്തുന്നു പറയുന്നു, സമൂഹ മാധ്യമങ്ങളിൽ എന്നെ മോശമാക്കുന്നു ശ്രമിക്കുന്നു, അങ്ങനെ പല രീതിയിലും എന്നെ ഉപദ്രവിക്കലും മാത്രമല്ല മാനസികമായി രേഖപ്പെടുകയാണ്. ഞാൻ നാട് വിട്ടു പോകാൻ വേണ്ടി നേരെ ഞാൻ നാട് വിട്ടു പോയത്. അപ്പോഴും ഞാൻ എന്താ പറയാ, അടുത്തൊരു കംപ്ലൈന്റ് ആയിട്ട് പോയത് നാട് വിട്ടു പോയിട്ടാണ് എന്നെ അവിടുന്ന് പോലീസുകാർ പിടിച്ചുകൊണ്ടുവന്ന്. അത്രയ്ക്കും ഞാൻ അനുഭവിച്ചു. ജനറൽ ഹോസ്പിറ്റലിൽ അതെ. ചെറിയൊരു ഇത് ഉണ്ടായിരുന്നു, പിന്നെ സി എം കൂടി പറഞ്ഞിട്ടാണല്ലോ സംസാരിച്ചു. ഇത് 9th. സാർ, എനിക്ക് എവിടേക്ക് പോകണ്ടെന്ന് അറിയത്തില്ല. ഞാൻ എനിക്ക് എവിടെ പോകണം അറിയാം. ഞാൻ തമ്പാനൂര് നിന്നു, കിട്ടിയ ബസ്സിന് കയറി. അപ്പൊ ആദ്യം കളിക്കാവില അങ്ങനത്തെ ഒരു സ്ഥലത്ത്, അവിടെ നിന്ന് അടുത്ത ബസ് കയറി, ആ ബസ്സിന് എൻഡിങ്ങിൽ അടുത്ത ബസ് കയറി, അങ്ങനെയാണ് ഞാൻ കന്യാകുമാരി എത്തുന്നത്. അതെ, സഹായിക്കാൻ ആരുമില്ല. ഭീഷണി എന്നെ ഹണി ട്രാപ്പിൽ പെടുത്തും, എനിക്ക് ജീവിക്കാൻ സഹായിക്കുന്നു. എനിക്ക് ഞാൻ ഒറ്റയാണ് സാർ, എനിക്ക് ആരും സഹായിക്കാനൊന്നുമില്ല. അപ്പോ എനിക്ക് ഒരു പാർട്ടിയുടെ സഹായം പോലും ഇല്ല, ഒന്നുമില്ല. ഞാൻ പാർട്ടിക്കാരി, എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല. ആ എന്നെ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ എന്ത് ചെയ്യാനാണ്? ഒളിച്ചോടി പോകാൻ തന്നെ പറ്റുള്ളൂ. ഞാൻ ആത്മഹത്യ നേരിട്ട് പോയത്. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്റെ ഐഡന്റിറ്റി കാർഡ് പോലും എടുത്തില്ല. അവിടെ പോയി ചെയ്ത് തന്നെ എന്നെ തിരിച്ചറിയില്ലല്ലോ. കാരണം എന്റെ വീട്ടുകാർക്കൊരു നടക്കേടാവില്ലല്ലോ എന്നുള്ള ചിന്തയിലാണ് ഓടിയത്. സാർ, അതിപ്പോ ഞാൻ പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇവരെന്നെ മോശമാക്കാനാണ് ഞാനിപ്പോ അതിനൊരു ഇത് ഇപ്പൊ കാണിച്ചത്. ഇനി അവര് കൂടുതൽ എന്നെ മോശമാക്കാൻ ശ്രമിക്കണെങ്കിൽ ഞാൻ പലതും പുറത്തു പറയേണ്ടി വരും സാർ. ഞാൻ ആരോപണം ഉന്നയിച്ചത് എന്റെ ഭാഗത്തുള്ള കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ആരോപണം ഉന്നയിച്ചത്. അത് പോലീസ് തെളിയിക്കട്ടെ, അത് തെളിയിക്കാൻ എന്തെങ്കിലും അത് സത്യമാണ്. അല്ല, അദ്ദേഹം ഇനി ഒരു ഇത് കൂടുതൽ എന്നെ മോശമാക്കാനും അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ആൾക്കാരെ കൊണ്ട് എന്നെ കൂടുതൽ മോശപ്പെടുത്താനും ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ അത് പുറത്തു വിടുന്നതായിരിക്കും. ഞാനിത് ഭീഷണിയല്ല സാർ, എന്നെ ഉപദ്രവിച്ച എന്നെ എനിക്ക് രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ. എനിക്ക് ആത്മാഭിമാനമുണ്ട്, എനിക്ക് ജീവിക്കണം അല്ലെങ്കിൽ എനിക്ക് മരിക്കണം, ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കണം. അപ്പോ ഞാനിത് ഭീഷണിയല്ല, എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ ഉപദ്രവിക്കുന്നില്ല. ഈ ഞാൻ കൊടുത്ത കേസിൽ അയാൾ നിരപരാധിയാണെങ്കിൽ അദ്ദേഹം തെളിയിക്കട്ടെ, ഞാൻ നിരപരാധിയാണ് തെളിയിച്ച് ഇതാവട്ടെ. അത് എന്റെ ഭാഗത്തുനിന്നായെങ്കിൽ ഞാൻ അത് തെളിയിച്ച് ഞാൻ ഉണ്ടാവാം. ഇത് ഒരിക്കലും ഭീഷണിയാന്ന്, ഇത് പലരും ഭീഷണിയാന്ന് പറഞ്ഞാണ് എന്റെ അടുത്ത് ഇങ്ങനെ വരുന്നത്. ഞാൻ പറയുന്ന വാക്കുകൾ എങ്ങനെ സാർ ഭീഷണിയാവുന്നത്? എന്റെ ബുദ്ധിമുട്ടുകളാണ്. ഞാനിപ്പ എല്ലാം വീഡിയോ എനിക്ക് തുറന്നു പറയാൻ പറ്റുമോ സാർ? എന്റെ ബുദ്ധിമുട്ടുകളാണ്. അതായത് നേരത്തെ തന്നെ